നമസ്കാരം. റിലീസിന് മുമ്പ് തന്നെ ഏറെ ശ്രദ്ധ നേടിയ ചിത്രമാണ് ദി കശ്മീർ ഫയൽസ്. വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത ഈ ചിത്രം താഴ്വരയിലെ കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിന്റെ കഥയാണ് പറയുന്നത്. വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ചിത്രത്തിലെ അനുഭവം കെയർ അവതരിപ്പിച്ച അതുൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ മികച്ചു നിന്നുവെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിച്ച സംഭാവനയെന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത്. തൊട്ടാൽ പൊള്ളുന്ന വിഷയമായതിനാൽ തന്നെ റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രേക്ഷകർ രണ്ട് തട്ടിലായിട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ബോളിവുഡ് സൂപ്പർ താരമാണ് അനുപം കെയർ. ഇന്ത്യൻ സിനിമയിൽ അതുല്യ പ്രതിഭയാണ് അദ്ദേഹം. ഇന്ത്യൻ സിനിമയിൽ നിരവധി വർഷങ്ങളായി സാന്നിധ്യം അറിയിക്കുന്ന നടനുമാണ്. ഏറെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്ത താരത്തിന് നിരവധി ആരാധകരാണുള്ളത്. അദ്ദേഹം അഭിനയിച്ച പുതിയ ചിത്രമാണ് കശ്മീരി ഫയൽസ്. അതിൽ അഭിനയിച്ച ആ അനുഭവത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈശ്വരന്റെ കൃപയും നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും സ്നേഹവും കൊണ്ട് ഏകദേശം 500-ലധികം സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ അനുപം കെയറാണ്. കഥാപാത്രം ആവാറുണ്ട്, അഭിനയിക്കാറുണ്ട്, നിങ്ങളെയൊക്കെ കരയിപ്പിക്കാറും ചിരിപ്പിക്കാറുമുണ്ട്. പക്ഷേ ഇത്തവണ എനിക്ക് കഥാപാത്രം ആവുകയോ അഭിനയിക്കേണ്ടിയോ ചെയ്യേണ്ടി വന്നില്ല. മാത്രമല്ല കശ്മീരി ഫയൽസ് എന്ന സിനിമ ഡയലോഗുകൾ നിറഞ്ഞൊരു കഥ പോലുമല്ല. അതിന് ഫുൾഫില്ലായില്ല ഒരു മിനിറ്റ്. പക്ഷേ ഇത്തവണ എനിക്ക് കഥാപാത്രം ആവുകയോ അഭിനയിക്കേണ്ടിയോ ചെയ്യേണ്ടി വന്നില്ല. മാത്രവുമല്ല കശ്മീരി ഫയൽസ് എന്ന സിനിമ ഡയലോഗുകൾ നിറഞ്ഞൊരു കഥ പോലുമല്ല. 32 വർഷങ്ങൾക്ക് മുൻപ് ലക്ഷക്കണക്കിന് കശ്മീരി ഹിന്ദുക്കൾ കൂട്ടക്കൊലകളും പാലായനവും നേരിടേണ്ടി വന്നു. നമ്മുടെ സഹോദരിമാർ, സഹോദരന്മാർ, പ്രായമായവർ, കുട്ടികൾ എന്നുവേണ്ട എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും തന്നെ, കൈകാലുകൾ, ശരീരം, ആത്മാവ് എല്ലാം തന്നെ ഒരു രാത്രിയിൽ ജിഹാദികൾ തച്ചുടച്ചു കളഞ്ഞു. 90 കോടി ജനങ്ങളുള്ള ഈ നാട് ഇതേക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. പോലീസുകാരാവട്ടെ അപ്രത്യക്ഷമായി, പട്ടാളം ഒളിച്ചിരുന്നു. മാധ്യമങ്ങളാകട്ടെ ഭദ്രരും മൂഖരുമായി മാറി. അന്ന് കശ്മീരിൽ നിന്നും നമ്മൾ ഹിന്ദുക്കളെ അവിടെ നിന്നും നാടുകടത്തി. പ്രാണാഗഞ്ചു ആരായിരുന്നു? സരള ഭട്ടിന് എന്ത് സംഭവിച്ചു? ജയ്ജ ടിക്കുവിൻ്റെ തെറ്റെന്തായിരുന്നു? ഇതൊന്നും ആർക്കും അറിയില്ല. ലസിക്കോൾ, നിൽഖൻ കഞ്ചു, ടിക്ക ലാൽ ഡപ്ലു, സർവാനന്ദ് പ്രേമി, പ്രേംനാഥ് ഭട്ട്, ഇതെല്ലാം ആരുടെ പേരുകളാണ്? ഇന്നുവരെ ഒരു അന്വേഷണവും നടന്നില്ല. ആരുടെ മേലും ആരോപണം ഉന്നയിക്കപ്പെട്ടില്ല. ആരെയും കുറ്റക്കാരായി കണ്ടെത്തുക പോലും ചെയ്തില്ല. ആരും ശിക്ഷിക്കപ്പെട്ടില്ല. ആ പരാതികൾ ഒരുപാട് വന്നു. കോടതിയിൽ ഇതെല്ലാം എത്തുകയും ചെയ്തു. പക്ഷേ ജിഹാദികൾക്ക് വേണ്ടി അർദ്ധരാത്രി പോലും തുറന്നിരിക്കുന്ന കോടതികൾ ഞങ്ങളെ കേൾക്കാൻ പോലും തയ്യാറായില്ല. കശ്മീരി ഫയൽസ് ഒരു സിനിമയ്ക്കപ്പുറം നിങ്ങളുടെ എല്ലാ മനസാക്ഷി കോടതിയിൽ ഞങ്ങൾ കശ്മീരിലെ ഹിന്ദുക്കളുടെ ഒരു മുട്ടി വിളിക്കലാണ്. ഞാൻ അനുപം കെയറല്ല, ഞാനിപ്പോൾ പുഷ്കർനാഥാണ്. ഞാൻ നിങ്ങളിലേക്ക് എത്താനായി തുടിക്കുകയാണ്. എന്നെ കാണും കശ്മീർ ഫയലിലൂടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേസമയം 2 മണിക്കൂറും 50 മിനിറ്റുമാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ മിഥുൻ ചക്രവർത്തി, അനുപം കെയർ, ദർശൻ കുമാർ, പല്ലവി ജോഷ്, ചിന്മയ് മാഡ്ഗ്ലേക്കർ, പുനീത് ഇസ്സർ, പ്രകാശ് പേലവാടി, അതുൽ ശ്രീവാസ്തവ, മൃണാൽ കുൽക്കർണി എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. കശ്മീരിലെ കലാപം നേരിട്ട് ബാധിച്ച വ്യക്തികളുടെ അനുഭവങ്ങളിൽ നിന്നുമാണ് സംവിധായകൻ വിവേക് അഗ്നിഹോത്രി ചിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. കശ്മീരിലെ കലാപം അതിരൂക്ഷമായി മാറിയ 1990-ൽ നിന്നുമാണ് ഈ ചിത്രം ആരംഭിക്കുന്നത്. അന്നത്തെ സാഹചര്യങ്ങളുടെ തീവ്രത എത്രത്തോളമാണെന്ന് വ്യക്തമാക്കിയ ശേഷം വർത്തമാനകാലത്തേക്ക് കഥയെത്തുന്നു. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന രംഗത്തിൽ നിന്നും ആരംഭിക്കുന്ന ചിത്രം ഒരു ശവക്കുഴിയിലാണ് അവസാനിക്കുന്നത്. അതിനിടയിലുള്ള മണിക്കൂറുകൾ പ്രേക്ഷകരുടെ മനസ്സിനെ സിനിമ സംഘർഷഭരിതമാക്കിയെന്നും പ്രതികരണങ്ങളുണ്ട്. ചെറിയ ബജറ്റിലൊരുക്കിയ ചിത്രത്തിന് ഒട്ടേറെ പരിമിതികളുണ്ടായിരുന്നു. VFX അടക്കമുള്ള ഘടകങ്ങളിലൂടെ ഈ കുറവ് ബോധ്യപ്പെടുത്തുന്നതാണ്. എന്നാൽ തിരക്കഥ, സംഭാഷണം എന്നിവയിൽ സംവിധായകൻ ഒട്ടും പിറകിലേക്ക് പോയിട്ടുമില്ലെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു. സംവിധായകൻ്റെ മാസ്റ്റർ പീസാണ് ചിത്രമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.